നമസ്കാരം ശശി തരൂർ ഇന്ത്യയുടെ ഭാഗ്യമാണ് എന്ന് കരുതുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാൻ അദ്ദേഹം കോൺഗ്രസ്സുകാരനായി പോയത് അദ്ദേഹം അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ രാജ്യ സേവ നടത്താൻ എത്തിയപ്പോൾ ഇവിടം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയതുകൊണ്ട് മാത്രമാണ് ഒരു ആഗോള പൗരൻ ഒരു ആഗോള ചിന്തകൻ സുന്ദരൻ എഴുത്തുകാരൻ ഫിലോസഫർ അങ്ങനെ ഇന്ത്യക്ക് എക്കാലവും ഓർത്തുവയ്ക്കാൻ പറ്റുന്ന ഒരു മുതൽക്കൂട്ട് നമ്മുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്നവർ ആരാണെങ്കിലും അവിടെ രാഷ്ട്രീയ ഭേദം മറന്ന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഒരുപക്ഷെ തരൂരിനെ പോലെ മിടുക്കുള്ള മറ്റൊരു നേതാവ് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പില്ല നമ്മുടെ മോദി അടക്കമുള്ള നമ്മുടെ പ്രധാനമന്ത്രി മോദി അടക്കമുള്ളവർ പലപ്പോഴും എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു പക്ഷേ തരൂർ അങ്ങനെയല്ല സുന്ദരമായ മറുപടി അദ്ദേഹത്തിന് എപ്പോഴും നാവിൻ തുമ്പിലെത്തും ഏറ്റവും ശ്രദ്ധേയം മനോഹരമായ ചില ഇംഗ്ലീഷ് പദങ്ങൾ അദ്ദേഹം കണ്ടുപിടിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇംഗ്ലീഷ് ഭാഷയിലുള്ളത് അസാധാരണമായ ഭാഷാജ്ഞാനമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ തന്നെ വേണമെങ്കിൽ ഇംഗ്ലീഷാണ് എന്ന് പറയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ സുന്ദരമായി സംസാരിക്കാൻ കഴിയും അത്തരം ചില വാക്കുകൾ വലിയ ചർച്ചയുണ്ടാക്കിയിട്ടുണ്ട് ഗൂഗിളിലെ ട്രെൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട് അതേക്കുറിച്ച് സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും പല വിഷയങ്ങളും അദ്ദേഹം അത്തരം ചില വാക്കുകൾ ഉപയോഗിച്ച് തീർത്തുകളയും അങ്ങനെ സുന്ദരമായ രണ്ട് പദങ്ങൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ചേർത്ത് ലോകത്തെ ഞെട്ടിച്ചു സെർബിയയിൽ നടന്ന ഇന്റർ പാർലമെന്ററി യൂണിയൻ യോഗത്തിലായിരുന്നു അവിടെ പാക്കിസ്ഥാൻ്റെ പ്രതിനിധികൾ ഇന്ത്യക്കെതിരെ ഒരു കാരണവുമില്ലാതെ ആഞ്ഞടിച്ചു ഇന്ത്യയുടെ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ കഥ പറയുന്നു ഇന്ത്യയുടെ ജനാധിപത്യമില്ലായ്മയുടെ കഥ പറയുന്നു കാശ്മീരിലെ ജനങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട അവകാശങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നു ഒരു തരത്തിലും ചർച്ച ചെയ്യരുതാത്ത ഒരു പ്ലാറ്റ്ഫോമിൽ ഇന്ത്യക്കെതിരെ ആഞ്ഞടിച്ചു ഇന്ത്യയുടെ ഇന്ത്യൻ പാർലമെന്റിന്റെ സ്പീക്കർ ഓം ബിർള നേതൃത്വം കൊടുക്കുന്ന ഒരു ഡെലിഗേറ്റ് സംഘത്തിന്റെ ഭാഗമായാണ് ശശി തരൂർ സെർബിയയിൽ എത്തിയത് അദ്ദേഹം ഒരു സുന്ദരമായ രണ്ട് വാക്കുകൾ അവിടെ ഉപയോഗിച്ചു അതിങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല എങ്കിലും ഇങ്ങനെയാണിത് വിറ്റുപ്പറേറ്റീവ് മഡ്സ്ലിംഗ്ലിംഗ് എന്നാണ് പറഞ്ഞത് അതായത് ഈ ഈ വാക്കിൻ്റെ അർത്ഥം നമ്മൾ പലപ്പോഴും ശശി വാക്കുകളുടെ അർത്ഥം ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടി വരും ഇതും ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യ വരി വി ഐ ടി എന്നടിക്കുമ്പോൾ തന്നെ ഈ ഈ പറയുന്ന വിറ്റുപറേറ്റീവ് മഡ്സ്ലിംഗ്ലിങ് എന്ന് എഴുതുമരും മീനിങ് ചോദിച്ചു കാരണം അനേകായിരം ആളുകൾ ഇതിനോടകം അതിൻ്റെ അർത്ഥം തിരഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കാരണം ലോകമെമ്പാടും അത് ചർച്ച ചെയ്യുന്നു സെർബിയൻ പാർലമെന്ററി യൂണിയൻ നമ്മുടെ ഈ ഐ പി യുലെ ഇൻ്റർനാഷണൽ പാർലമെൻ്ററി യൂണിയനിൻ്റെ യോഗത്തിലാണ് അദ്ദേഹം പങ്കെടുത്തത് അതിൻ്റെ അർത്ഥം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടെത്തുന്നത് ഒരടിസ്ഥാനവുമില്ലാത്ത യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത ചില നുണകൾ ചില ഡാമേജ് ചെയ്യുന്ന ഡിഫെയിം ചെയ്യുന്ന അപകീർത്തിപ്പെടുത്തുന്ന ചില നുണകൾ ഒരു തരത്തിലും പ്രസക്തമല്ലാത്ത ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് വിളമ്പുന്ന ഒരു പ്രക്രിയയാണ് ഈ രണ്ടു വാക്കോട്ട് ചേരുമ്പോൾ മനസ്സിലാകുന്നത് ചെളിവാരിയറികൾ എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിളായി പോകും അങ്ങനെ അല്ലെങ്കിൽ നുണ പറയുന്നു എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയി ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നും ഒരാളെ അപമാനിക്കുന്നതിന് വേണ്ടി യാതൊരു യാഥാർത്ഥ്യവുമില്ലാത്ത യാതൊരുത്ത സത്യവും ഇല്ലാത്ത കാര്യങ്ങൾ പറയരുതാത്ത ഒരു വേദിയിൽ പറയുന്നു ഇതാണ് ആ ഒരു ആശം ഇത് അദ്ദേഹം കൃത്യമയം ഉപയോഗിച്ചു ഇവിടുത്തെ യഥാ യഥാർത്ഥ കാരണം കശ്മീർ വിഷയത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പോലും ബന്ധമില്ല യോജിപ്പില്ല കാശ്മീരിലെ മനുഷ്യാവകാശത്തിൻ്റെ കാര്യം അവിടുത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാൻ ആളാകാൻ ശ്രമിച്ചപ്പോഴാണ് മാഡം ചെയർമാൻ എന്ന് വിളിച്ച് ശശിതരൂർ പ്രസംഗം പറയുന്നത് ശശിതരൂർ പറയുകയാണ് ഞങ്ങളുടേത് സുന്ദരമായ ജനാധിപത്യമാണ് ഞങ്ങളുടെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഞങ്ങൾ എല്ലാ വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യും കശ്മീരിൽ ഞങ്ങളുടെ സർക്കാർ നടത്തിയ തീരുമാനം ഞങ്ങളുടെ കൂടി തീരുമാനമാണ് ഞങ്ങളുടെ രാജ്യത്തിന് തീരുമാനമാണ് പക്ഷേ ഞങ്ങൾക്കതേക്കുറിച്ച് വിയോജിപ്പുണ്ടാവുക അത് ഞങ്ങളുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഞങ്ങൾ ചർച്ച ചെയ്യും അതിന് പാക്കിസ്ഥാൻ്റെയോ മറ്റൊരാളുടെയോ അഭിപ്രായം പരിഗണിക്കേണ്ടതില്ല മാത്രമല്ല ലോകത്തെ ഏറ്റവും മോശം രാജ്യം ഭീകരവാദത്തിന്റെ അടിത്തറയിട്ടിരിക്കുന്ന രാജ്യം ജനാധിപത്യത്തിനും മനുഷ്യാവകാശത്തിനും ഒരു വിലയുമില്ലാത്ത രാജ്യം അന്താരാഷ്ട്ര നിയമങ്ങളെ കുറിച്ച് പ്രസംഗിക്കുന്നു ചോദിക്കാൻ അദ്ദേഹം കണക്ക് നീക്കി പറയുകയാണ് നൂറ്റി മുപ്പത്തി ഭീകരന്മാരെ ഐക്യരാഷ്ട്രസഭ തന്നെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു ഭീകരരായി പാകിസ്ഥാനികളെ മറ്റൊരു രാജ്യത്തു നിന്നും നൂറ്റി മുപ്പത്തി ആറ് പേരെ ഐക്യരാഷ്ട്രസഭ ലിസ്റ്റ് ചെയ്തിട്ടില്ല ഐക്യരാഷ്ട്രസഭ സാങ്ഷൻ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരാൾക്ക് പെൻഷൻ കൊടുക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഇങ്ങനെ ജനാധിപത്യത്തിൻ്റെ ഒന്നുമില്ലാത്ത മനുഷ്യാവകാശമേ ഇല്ലാത്ത ഒരു രാജ്യം ഞങ്ങളുടേതുപോലെ സുന്ദരമായൊരു രാജ്യത്തെക്കുറിച്ച് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു ഞങ്ങളുടെ അഭിപ്രായ ഭിന്നതകൾ ഞങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ഞങ്ങളുടെ സർക്കാരിനെതിരെയോ രാജ്യത്തിനെതിരെയോ നിലപാടെടുക്കുകയില്ല എന്ന് സുന്ദരമായി അങ്ങ് അവസാനിപ്പിക്കുകയാണ് ആ ചർച്ച തീരുന്നത് തന്നെ വലിയ കൈയ്യടിയോടുകൂടി അതായത് കശ്മീരി പ്രശ്നം ഈ ഐ പി യോഗത്തിൽ കൂടി ഉയർത്തി ഇന്ത്യ നാണം കെട്ടാൻ ഇറങ്ങിയ പാക്കിസ്ഥാന്റെ പ്രതിനിധികൾ കൂടി രക്ഷപ്പെടേണ്ടി വന്നു കശ് തരൂരിൻ്റെ സുന്ദരമായ വാക്കുകൾ കൊണ്ട് മാത്രമല്ല സ്പീക്കർ ഓം ബിർള അടക്കമുള്ളവർ ഈ ഈ ത തരൂരിന് വിട്ടുകൊടുത്തു ഈ സാഹചര്യത്തെ നേരിടാൻ ഇതാണ് ഞാൻ പറഞ്ഞത് തരൂർ എന്ന ഒരു ഒരു സത്യം എന്ന് പറയുന്ന ഒരു സുന്ദരമായ ഒരു അവസ്ഥ അത് ഇന്ത്യയ്ക്ക് എക്കാലത്തും അഭിമാനിക്കാൻ പറ്റുന്നതാണ് കോൺഗ്രസ് അത് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള പരാതി മാത്രമാണ് എനിക്കുള്ളത് എന്തായാലും തരൂർ പാകിസ്ഥാനുകളെ കൃത്യമായി പാഠം പഠിപ്പിച്ച സുന്ദരമായ അനുഭവമാണ് നമ്മൾ കണ്ടത്